നമുക്ക് രണ്ട് പാട്ട് പാടി ദൈവത്തെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാൻ നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എത്ര പ്രാവശ്യം പാടിയാലും എന്തോരം പാടിയാലും പാടി ആരാധിച്ചാലും മതിവരാത്തൊരു ഗാനം. നമുക്ക് ധ്യാനത്തോടെ അവനെ ചേർന്ന് പാടി അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, നന്ദി കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനാ നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയുന്നതും ഓരോ ദിവസവും ഓരോ നിമിഷവും അനവരതം കൃപകൾ ചൊരിയുന്നതും. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടേണം. അത്യുന്നതൻ നമ്മെ നടത്തിടും വഴികൾ നാൾതോറും ഓർത്തു നാം സ്തുതിച്ചിടേണം. അനുതാപമോടെ തവ തിരുമാർവിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. അനുതാപമോടെ തവ തിരുമാർവിൽ അഭയമായി നിത്യം അണയും ഞങ്ങൾ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഇരുളിൽ പ്രകാശമായി മരുവിൽ തണലായി കോട്ടയായി കാവലായി മേവും നാഥൻ. ഇരുളിൽ പ്രകാശമായി മരുവിൽ തണലായി കോട്ടയായി കാവലായി മേവും നാഥൻ. കരയുന്ന മാനസ ആശ്വാസമരുളി കണ്ണീർ തുടയ്ക്കുമെൻ ആത്മനാഥൻ. കരയുന്ന മാനസ കാശ്വാസമരുളി കണ്ണീർ തുടയ്ക്കുമെൻ ആത്മനാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി തന്ന കൃപകൾ അസംഖ്യമല്ലോ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയുന്നാഥൻ. ഓരോ നിമിഷവും ഓരോ ദിവസവും അനവരതം കൃപകൾ ചൊരിയുന്നാഥൻ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനീ തന്ന കൃപകൾ അസംഖ്യമല്ലോ. എന്നെന്നും നിന്നോട് പ്രാർത്ഥിച്ചിടാനായി നീ തന്ന കൃപകൾ
അസംഖ്യമല്ലു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഭൂപ്പരപ്പിൽ നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ഇന്ന് ഈ സൂം മീറ്റിംഗിലൂടെ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ തക്കവണ്ണം നമ്മൾ കൂട്ടി വരുത്തിയിരിക്കരുതും. അതും അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ അനുഗ്രഹം. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര നല്ലവൻ യേശു നായകൻ, ഏത് നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീർന്നിട നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഗാനം, നമുക്ക് കൈകളടിച്ച് ദൈവത്തെ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. എല്ലാവർക്കും അറിയാവുന്ന ഗാനം ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ സ്തോത്രം. യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ, പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ, പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകുമെൻ പൈതലെ, പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകുമെൻ പൈതലെ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, നായകനവൻ നമുക്കു മുമ്പിലായി നൽവഴികളെ നിരത്തിടുന്നവൻ, നായകനവൻ നമുക്കു മുമ്പിലായി നൽവഴികളെ നിരത്തിടുന്നവൻ, നന്ദിയാൽ പാടും ഞാൻ വല്ലവൻ യേശുവേ, നാളെല്ലാം വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ, നന്ദിയാൽ പാടിടും വല്ലവൻ യേശുവേ, നാളെല്ലാം വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ, എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. 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 ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ, ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 നന്ദി കർത്താവേ. നന്ദി യേശുവേ. സ്തോത്രം കർത്താവേ. എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് നിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പാൻ, ആഴത്തിൽ അതിന്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ കൂട്ടി വരുത്തിയ ആ വലിയ കൃപയോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഓരോ ദിവസവും ഓരോ ആഴ്ചകളിലും പ്രിയപ്പെട്ട സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ
നിന്റെ മഴവേറിയ മർമ്മങ്ങൾ, വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് കർത്താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവേ നീ ഇടവരുത്തിയതോർത്ത്, നീ കരുതിയതോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഇന്ന് ഞങ്ങൾ ഒത്തൊരുമിച്ച് വന്ന് നിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നിന്റെ വചനം പഠിപ്പാനായി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രിയ സാറിനെ, ദൂരെയായിരിക്കുന്ന പ്രിയ സാറിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാർ പോയിരിക്കുന്നതായ കാര്യങ്ങൾ ചന്ത ഉചിതമായി തീരുവാൻ തക്കവണ്ണം, അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിന് ക്ലാസ് എടുത്തു തരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അത് പതിയുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ, സാറിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേട്ട നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ ദൈവത്തെ ചേർന്ന് ഒരിക്കൽ കൂടി അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത് നീതീകരണം എന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയാണ്. റോമാലേഖനം 4:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞ് കടന്നുപോകും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഗ്രചർമ്മവും പരിച്ഛേദനയും സംബന്ധിച്ചാണ്. അഗ്രചർമ്മവും പരിച്ഛേദനയും, സർക്കംസിഷൻ ആൻഡ് ദ ഫോർസ്കിൻ, ഇത് സംബന്ധിച്ച് പൗലോസ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് സംബന്ധിച്ച് എന്താണ് പൗലോസിന്റെ ഭാഷ്യം എന്ന് നമുക്ക് നോക്കാം. പൗലോസ് എന്താണ് പഠിപ്പിക്കുന്നത്? 9 മുതൽ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. 9 മുതൽ ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായി ആയിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരെയല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താന്റെ നീതിയാലല്ലോ ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായി നീതീകരണം എന്നുള്ള വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പൗലോസ് കടക്കുകയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം നമ്മൾ പലവട്ടം ഈ ഭാഗം വായിച്ചു പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? പരിച്ഛേദനയ്ക്ക് മുൻപോ പരിച്ഛേദനയ്ക്ക് ശേഷമോ? പരിച്ഛേദനയ്ക്ക് മുൻപാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാം നീതീകരിക്കപ്പെടുന്നതിനും അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിനും ഇടയിൽ ഒരു 24 75 വയസ്സിലാണ് അബ്രഹാം ഹാരാനിൽ നിന്ന്
പുറപ്പെടുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച് നീതീകരിക്കപ്പെടുന്നത് 75-ാമത്തെ വയസ്സിലാണ്. 12-15 വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് വായിച്ചതാണ്. 85-ാമത്തെ വയസ്സിലാണ് ഹാഗാറിനെ ഭാര്യയായി അബ്രഹാം സ്വീകരിക്കുന്നത്. അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത് 99-ാമത്തെ വയസ്സിലാണ്. ഇതിനിടയിലുള്ളതായ 24 വർഷം. ഇവിടെ പൗലോസ് യഹൂദ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, അബ്രഹാം പരിച്ഛേദനക്കാർക്ക് മാത്രമല്ല പിതാവ്, പരിച്ഛേദന ഏൽക്കാത്തവർക്കും അബ്രഹാം പിതാവാണ്. എങ്ങനെ? അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപേ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം 15:6 നമ്മൾ കണ്ടതാണ്. കൽദയുടെ ഭക്ഷണമായ ഊരിൽ നിന്ന്, ഹാരാനിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ടത് വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താൽ പുറപ്പെട്ടതിനെയാണ് ദൈവം നീതിയായി കണക്കിട്ടത്. അങ്ങനെ വിശ്വാസത്താൽ അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായിരുന്നു. ഇത് പരിച്ഛേദന ഏൽക്കുന്നതിനും അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിൻ്റെയും ഇടയിൽ പരിച്ഛേദനക്കാരല്ലാത്തവർക്കും അല്ലെങ്കിൽ പരിച്ഛേദന കൂടാതെ നീതീകരിക്കപ്പെട്ടവർക്കും അബ്രഹാം പിതാവാണ് എന്ന് പൗലോസ് സമർത്ഥിക്കുകയാണ് ഇവിടെ. എന്നാൽ പരിച്ഛേദനയ്ക്ക് ശേഷമുള്ളവർക്കോ, പരിച്ഛേദന ഏറ്റവർക്കും അവൻ പിതാവാണ്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ രണ്ട് കാലഘട്ടമുണ്ട് നീതീകരണത്തിൽ. ഒന്ന്, അബ്രഹാം പരിച്ഛേദനയ്ക്ക് മുമ്പ് നീതീകരിക്കപ്പെട്ടു. ആ നീതീകരിക്കപ്പെട്ടതിന്റെ അടയാളം മാത്രമായിരുന്നു പരിച്ഛേദന. അഗ്രചർമ്മത്തിലിരിക്കെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. 10-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെയാണ് കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പൗലോസിന്റെ ചോദ്യമാണ്, പരിച്ഛേദനയിലാണോ അഗ്രചർമ്മത്തിലാണോ അത് നീതിയായി കണക്കിട്ടത്? പരിച്ഛേദനയിലല്ല. അപ്പൊ പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് കേവലം അടയാളം മാത്രമായിരുന്നു പരിച്ഛേദന. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദനയാണ് ഏറ്റവും വലിയ കാര്യം. പരിച്ഛേദന കൂടാതെ അവർക്ക് യഹൂദനായി ജീവിക്കാൻ കഴിയില്ല. എന്നാൽ പൗലോസ് അതിന്റെ കനം കുറയ്ക്കുകയാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ കനം കുറയ്ക്കുക മാത്രമല്ല, പരിച്ഛേദന ഏൽക്കാത്തവർക്കും വിശ്വാസത്താൽ നീതീകരണമുണ്ടെന്നും, വിശ്വാസത്താൽ നീതീകരണമുണ്ടെന്ന് മാത്രമല്ല, വിശ്വാസത്താൽ നീതീകരണം ജാതികൾക്കും ലഭ്യമാണെന്നും, അതും മാത്രമല്ല, അബ്രഹാം അവർക്കും പിതാവാണ് എന്നും പൗലോസ് സമർത്ഥിക്കുകയാണ്. അർത്ഥാൽ ഈ ഡിവൈസിൽ കടന്നു വന്നിട്ടുള്ള നമ്മൾക്കും കൂടി അബ്രഹാം പിതാവാണ്. നമ്മളാരും പരിച്ഛേദനക്കാരല്ലല്ലോ, പക്ഷെ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ഏത് കാലഘട്ടത്തിലും നീതീകരിക്കപ്പെട്ടവർക്കും അബ്രഹാം പിതാവാണെങ്കിൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്
പരിച്ഛേദനക്കാരല്ലാത്ത നമ്മൾക്കും അബ്രഹാം പിതാവാണ്. പരിച്ഛേദനക്കാരായ വിശ്വാസികൾക്കും അബ്രഹാം പിതാവാണ്. അതിനാണ് ഇവിടെ ഒരു വാക്ക് പ്രത്യേകം പൗലോസ് എടുത്തു പറയുന്ന അവസാന ഒരു വാക്കുണ്ട്, നിങ്ങൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണാം. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാൽ അത്രേ ലഭിച്ചത്. ലോകത്താകെ രണ്ട് കൂട്ടരേ ഉള്ളൂ, ഒന്ന് പരിച്ഛേദനക്കാരും മറ്റൊന്ന് അഗ്രചർമ്മികളും. ലോകത്തുള്ള സമൂഹത്തെ രണ്ടായി തിരിക്കാം, ഒന്ന് അഗ്രചർമ്മികൾ മറ്റൊന്ന് പരിച്ഛേദനക്കാർ. ലോകത്ത് കാണുന്ന ഈ രണ്ട് കൂട്ടർക്കും അബ്രഹാം പിതാവാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവന്റെ സന്തതികളാണ് എന്ന് വന്നാൽ, ഈ ലോകത്തിന് മുഴുവൻ നമ്മൾ അവകാശികളാണ് എന്ന് ചുരുക്കം. അബ്രഹാം എങ്ങനെയാണ് ലോകാവകാശിയായത്? അബ്രഹാം പരിച്ഛേദന ഏൽക്കാത്തപ്പോൾ നീതീകരിക്കപ്പെട്ടതിനാൽ പരിച്ഛേദന ഏൽക്കാത്തവർക്കും, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ അടയാളമായ മുദ്രയേറ്റതിനാൽ പരിച്ഛേദനക്കാർക്കും, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് അഗ്രജന്മത്തിലാകയാൽ അഗ്രജന്മികൾക്കും അവൻ പിതാവായി. അതിനാൽ ലോകക്കാരെല്ലാവർക്കും അവൻ പിതാവാണ്. ഒരു കാര്യമേ വേണ്ടൂ, വിശ്വാസത്താൽ. ലോകത്തുള്ള സകലർക്കും ഒന്നല്ല, സകല വിശ്വാസികൾക്കും അബ്രഹാം പിതാവാണ്. സകല വിശ്വാസികൾക്കും അബ്രഹാം പിതാവാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും അവൻ പിതാവാണ്. വളരെ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ യഹൂദന്മാർ പറയുമായിരുന്നു, അബ്രഹാമാണ് ഞങ്ങൾക്ക് പിതാവ്. കർത്താവ് തന്റെ സ്വർഗരാജ്യ പ്രഭാഷണം മുതൽ സർപ്പസന്തതികളെ എന്ന് അവരെ വിളിക്കുന്നു. കാരണം അവർ അബ്രഹാമിന്റെ സന്തതികളാണെങ്കിലും അബ്രഹാമിനെ നിരക്കാത്ത സ്വഭാവമാണ് അവരുടെ കയ്യിൽ. തദ്വാര അവർ യഹോവയായ ദൈവത്തിന്റെ സന്തതികളാണെങ്കിലും ദൈവീക സ്വഭാവത്തിനും ന്യായപ്രമാണത്തിനും മനസാക്ഷിയുടെ പ്രമാണത്തിനും അവർ എതിരായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ആ തലത്തിലും അബ്രഹാം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ മുദ്രയേറ്റ എല്ലാവർക്കും അവൻ പിതാവാണ്. എന്താണ് പരിച്ഛേദന എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജനിച്ചതിന്റെ 8-ാം നാളിലാണ് ഇസ്ഹാക്ക് മുതൽ മുന്നോട്ട് വരുമ്പോഴെല്ലാം പരിച്ഛേദന നൽകിയിരുന്നത്. കാരണം 8-ാം നാളിലാണ് രക്തം കട്ടപിടിക്കുന്നതായ ജീവകം ശരീരത്തിൽ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നേരത്തെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ അടയാളമായി പരിച്ഛേദന യഹൂദന് കൊടുത്ത് യഹൂദൻ ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ് എന്ന് ഇൻഡയറക്റ്റായി അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആദ്യം പരിച്ഛേദന ഏൽക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായിരുന്നു. പരിച്ഛേദനയ്ക്ക് പ്രായം ബാധകമല്ല, എത്രയും നേരത്തെ എന്നാണ് 8-ാം നാളിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം അതിന്റെ അടയാളമായി യഹൂദൻ ശരീരത്തിൽ സ്വീകരിക്കുന്നത് 8-ാം നാളിൽ. എന്തുകൊണ്ട്? എത്രയും നേരത്തെ
ആ മുദ്രയേറ്റ് അല്ലെങ്കിൽ അടയാളം സ്വീകരിച്ച് അവർ അബ്രഹാമിന്റെ സന്തതി എന്നുള്ള പേരിന് അർഹരായിത്തീരുന്നു. നമ്മളോ? നമ്മൾ പരിച്ഛേദന കൊണ്ടല്ല അബ്രഹാമിന്റെ സന്തതിയായിത്തീരുന്നത്, മറിച്ച് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനാൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നു മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. പരിച്ഛേദനയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് പരിച്ഛേദന നിർബന്ധമല്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ് പരിച്ഛേദന. പരിച്ഛേദന അടയാളമായി സ്വീകരിച്ചവർക്ക് പരിച്ഛേദന ഏൽക്കുമ്പോൾ അവർ പരിച്ഛേദനയാൽ അബ്രഹാമിന്റെ സന്തതികളായി അറിയപ്പെടുന്നു. അങ്ങനെ അവർക്കും പരിച്ഛേദന ഏൽക്കാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട മറ്റുള്ളവർക്ക് അബ്രഹാം പരിച്ഛേദനയ്ക്ക് മുമ്പ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ അവർക്കും അബ്രഹാം പിതാവായി തീരും. അബ്രഹാം വിശ്വാസികൾക്ക് പിതാവാണ്. ഏതെല്ലാം വിശ്വാസികൾക്ക്? പരിച്ഛേദനക്കാർക്കും പരിച്ഛേദന ഏൽക്കാത്തവർക്കും ജാതികൾക്കും യഹൂദന്മാർക്കും. പഴയ നിയമവിശ്വാസികൾക്കും പുതിയ നിയമവിശ്വാസികൾക്കും. വിശ്വാസിയാണോ അവർക്കെല്ലാം അബ്രഹാം പിതാവാണ്. അതുകൊണ്ടാണ് പൗലോസ് യെരുശലേം സിനഗോഗിൽ വളരെ ശക്തമായി വാദിച്ചത്. പത്രോസ് പരിച്ഛേദന വേണമെന്ന് നിർബന്ധിച്ചപ്പോൾ യാക്കോബ് അധ്യക്ഷനായി നടന്ന യെരുശലേം സിനഗോഗിന്റെ അജണ്ട പരിച്ഛേദനയായിരുന്നല്ലോ. പത്രോസ് പരിച്ഛേദന വേണമെന്ന് നിർബന്ധിച്ചപ്പോൾ പൗലോസ് ഉദാഹരണ സഹിതം ന്യായപ്രമാണത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ സമർത്ഥിച്ചു, പരിച്ഛേദന ആവശ്യമില്ല. അത് യാക്കോബ് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ സഭയുടെ ആരംഭത്തിൽ തന്നെ ഉദയം ചെയ്ത ഒരു വിഷയത്തിന്റെ മേലുള്ള രണ്ട് വാദമുഖങ്ങൾ ആ സുന്നഗദോസിൽ ഏകീകരിക്കപ്പെട്ടു. തുടർന്ന് പൗലോസിന്റെ ലേഖനത്തിലെല്ലാം വളരെ കൃത്യമായി പൗലോസ് പഠിപ്പിച്ചു, പരിച്ഛേദന വേണ്ട. അഗ്രചർമ്മത്തിലുള്ളവർക്കും വിശ്വസിച്ചാൽ നാം നീതീകരിക്കപ്പെടും. വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തികളാലല്ല രക്ഷ. കർമ്മമാർഗത്താലല്ല രക്ഷ, വിശ്വാസമാർഗത്താലാണ് രക്ഷ. ചിലർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും, സ്നാനമേറ്റാലേ രക്ഷയുള്ളൂ എന്ന്. സ്നാനം അതിന്റെ അടയാളമാണ്. വിശ്വാസത്താലുള്ള നീതീകരണമാണ് പ്രധാനം. യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. എങ്ങനെയെങ്കിലും ദൈവപ്രസാദം സമ്പാദിക്കണം എന്നതാണ് യഹൂദന്റെ കണക്ക് കൂട്ടൽ. മനുഷ്യൻ പാപിയാകയാൽ അവൻ ഒരിക്കലും തന്റെ പ്രയത്നത്താൽ ദൈവപ്രസാദം നേടാൻ കഴിയില്ല എന്നതാണ് പൗലോസിന്റെ വെളിപ്പെടുത്തൽ. ഇത് തമ്മിലാണ് സംഘർഷമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസിനെ അവർ ഈർച്ചവാളിനാൽ അറുത്തു കൊന്നത്. ദൈവത്തെ
അവന്റെ വചനത്തിന്റെ മുഖവിലക്കെടുത്ത് അവന്റെ വാഗ്ദത്തങ്ങളെയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് കീഴ്പ്പെടുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ദൈവപ്രസാദത്തിന് വേണ്ടി എന്ത് ചെയ്യണം? എന്റെ കർത്താവിന്റെ വാഗ്ദത്തവും ദൈവവചനത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള മരണവും ദൈവവചനത്തിന്റെ പ്രവചനത്തിന് നിറവേറുന്നതിനുള്ള അവന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്റെ നീതീകരണത്തിന്റെ അടിസ്ഥാനം. പ്രിയതയും മക്കളെ, പരിച്ഛേദന എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല, അത് പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളാലല്ല രക്ഷപ്പെടുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്നാനത്താലല്ല രക്ഷപ്പെടുന്നത്, വിശ്വാസത്താലാണ് രക്ഷപ്പെടുന്നത്. രക്ഷപ്പെടുന്നതിന്റെ അടയാളമാണ് സ്നാനം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. 12 വാക്യം ഇങ്ങനെയാണ്, പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രജന്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്കും അവൻ പിതാവായിരിക്കേണ്ടതിന് തന്നെ. പ്രിയമുള്ളവരെ, പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്ന വസ്തുത ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താൽ അത്രേ ഏതൊരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നത്. കർത്താവ് ഒരിക്കലും ന്യായപ്രമാണത്തെ ഖണ്ഡിച്ചിട്ടില്ലല്ലോ, ന്യായപ്രമാണത്തെ അവൻ മുറിച്ചു കളഞ്ഞില്ല, ന്യായപ്രമാണത്തെ ചെറുതായും കണ്ടില്ല. മറിച്ച് കർത്താവ് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുകയായിരുന്നു. ന്യായപ്രമാണത്തെ ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു. ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തികളും വരാനിരുന്ന ഒന്നിന്റെ നിഴൽ മാത്രമായിരുന്നു. ആ പൊരുൾ എന്താണോ ആ പൊരുളായിട്ടുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ നിഴലായിട്ടുള്ളത് മാറിപ്പോയി. ന്യായപ്രമാണം അപ്രസക്തമായി. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നാം മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്രോമാക്സ് ഉണ്ടെന്ന് വെച്ചാൽ മെഴുകുതിരിക്ക് പ്രസക്തി ഇല്ലാതാകുന്നത് പോലെ ന്യായപ്രമാണത്തിന്റെ പ്രസക്തി യേശു കർത്താവ് വന്നപ്പോൾ തീർന്നു. പക്ഷെ തീർന്നെങ്കിലും ഇപ്പോഴും നമ്മൾ ന്യായപ്രമാണത്തിന്റെ കൊച്ചു കൊച്ചു പ്രവൃത്തികളെ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണ്. നമുക്ക് ആ പ്രവൃത്തി അങ്ങനെ ചെയ്താലേ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടൂ. അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നമ്മൾ അനുസരിച്ചാൽ മതി എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം, ഒറ്റ കാര്യമുള്ളൂ. രണ്ടാമതൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ കാര്യമുള്ളൂ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ശാപം എങ്ങനെ കിട്ടിയേ? ശാപം കിട്ടിയത് എങ്ങനെയാ? അനുസരണക്കേടിനാൽ കിട്ടിയതാണ്. ഇനി ആ ശാപം മാറണമെങ്കിലോ അതിന് വേറെ ഒരു കാട്ടിക്രിയയുമില്ല, അതിനുള്ള ഏക ക്രിയ കർത്താവിനെ അനുസരിക്കാൻ വിധേയപ്പെടുക എന്നുള്ളതും അവനെ അനുസരിക്കുക എന്നുള്ളതുമാണ്. പക്ഷെ നമ്മുടെ ധാരണ മുഴുവനും ഞാൻ ഇനി അതിലെ ഇതിലെ നടന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് ഉരുണ്ട് നടന്നും മുട്ടയിൽ നടന്നും അതിലെ കയറി ഇതിലെ കയറി ആ മല കയറി ഈ മല ഇറങ്ങി ഇങ്ങനെയൊക്കെ നടന്നാലേ എനിക്ക് അനുഗ്രഹം കിട്ടൂ എന്ന് ഈ ഡിവൈസിലുള്ളവർ ആരും ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം, ദൈവമക്കളെ തിരുത്തണം. വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. കർത്താവിനെ അനുസരിച്ചാൽ മതി, കർത്താവിന്റെ വചനം അനുസരിച്ചാൽ മതി, എന്തോ കിട്ടും, അനുഗ്രഹം കിട്ടും. കർത്താവിനെ അനുസരിക്കാതെ തോന്നിവാസം നടന്നിട്ട് അതിലെയും ഇതിലെയും കയറി നടന്നാൽ ഒന്നും കിട്ടുന്ന സാധനമല്ല അനുഗ്രഹം.
പൈസ കൊടുത്തൊന്നും വാങ്ങാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഒന്നും ആരും നടത്തണ്ട. പണം കൊടുത്താലൊന്നും അത് കിട്ടില്ല. ഒരു മിഷണറിയെ സ്പോൺസർ ചെയ്താൽ അനുഗ്രഹം കിട്ടും എന്ന് വിചാരിച്ച ആരും സ്പോൺസർ ചെയ്യണ്ട. അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു വസ്തുതയാണ്, പക്ഷെ അനുസരിച്ചാലേ അത് പോക്കറ്റിൽ വീഴൂ. ആ അനുഗ്രഹം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം അനുസരിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്താൽ, ദൈവാലയത്തിന് കൊടുത്താൽ, ദശാംശം കൊടുത്താൽ, ജീവിതം സമർപ്പിച്ചാൽ എല്ലാം അനുഗ്രഹിക്കപ്പെടും. പക്ഷെ അടിസ്ഥാനപരമായ ഒരു കാര്യം, നാം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകണം. എന്നാൽ അനുഗ്രഹം നമുക്ക് വടിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇവിടെ പറയാ പൗലോസ് അത് ഖണ്ഡിക്കുകയാണ്, പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ മാത്രമാണ്. ഒരു മനുഷ്യന്റെയും പ്രവൃത്തി നീതീകരണത്തിന് അനിവാര്യമുള്ളത് അല്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായ പ്രമാണത്താലല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. ഉൽപ്പത്തി പുസ്തകം 12:1 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ജാതിയാകും, ഞാൻ നിന്നെ ലോകത്തിന്റെ മുഴുവൻ അവകാശിയാകും, ഞാൻ ലോകക്കാർക്കെല്ലാം നിന്നെ പിതാവാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ പ്രതിമയോ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ലോകം മുഴുവൻ നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. 15:1 നാം ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മശക്കുകാരനായ ഒരു ഏലിയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടു ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുക, കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവന് നീതിയായി കണക്കിട്ടു. രണ്ട് കാര്യങ്ങളാണ് അവൻ ചോദിച്ചത്. ഒന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും, കടൽ തീരത്തെ മണൽ പോലെ ഞാൻ നിനക്ക് സന്തതികളെ തരും, അസംഖ്യം ജാതികളെ ഞാൻ നിനക്ക് തരും. ഏത്, ഒരു ഒരു കുട്ടി പോലും ജനിക്കാൻ സാധ്യതയില്ലാത്തപ്പോഴാണ് ഇതുപോലെ ഞാൻ മക്കളെ തരുമെന്ന് പറയുന്നത്. അവിടെയാണ് പറഞ്ഞത്, നീ വിശ്വാസത്താലല്ലയോ നീതീകരിക്കപ്പെട്ടത്. പ്രിയതയും മക്കളെ, രണ്ട് തരത്തിൽ നാം അത് മനസ്സിലാക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
എണ്ണിക്കൂടാത്ത വിശ്വാസികളുടെ പിതാവാകും നീ എന്നാണ്. കടൽ തീരത്തെ മണൽ പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലർക്കും നീ പിതാവാകും എന്നാണ്. ആ കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അബ്രഹാമിന്റെ സന്തതികളെ കൊണ്ട് ഭൂലോകം നിറയുന്ന കാലം നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നു. ഞാൻ ആ പ്രവചന ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാതെ ഇവിടെ നിൽക്കട്ടെ. ഒരു കാര്യം വ്യക്തം, അബ്രഹാം നമുക്ക് പിതാവാണ്. എങ്ങനെ? വിശ്വാസത്താലുള്ള നീതീകരണം മുഖേന. നമ്മൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിലൂടെ. അബ്രഹാമിന്റെ നീതീകരണത്തിന്റെ വ്യവസ്ഥകളിൽ അതിന്റെ അടിസ്ഥാനവും അനുഗ്രഹങ്ങളും പൗലോസ് വിശദീകരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ടു, പെരുമാറ്റം മൂലമുള്ള നീതീകരണത്തെ തിരസ്കരിക്കുന്ന ദൈവം വിശ്വസിക്കുന്നതിലൂടെയുള്ള നീതിയെ അംഗീകരിക്കുന്നു എന്ന്, അവൻ അത് ദൈവമഹത്വത്തിന് വേണ്ടിയും കൃപയാലും ആകുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. നമ്മളത് 4:1 മുതൽ 5 വരെയും നമ്മൾ പഠിച്ചു. കൃപയാൽ മാത്രം, പെരുമാറ്റം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രം. ദൈവം പാപത്തെ സൗജന്യമായും എന്നേക്കുമായി ക്ഷമിക്കുന്നു. എന്നേക്കുമായി അവൻ പാപത്തെ ക്ഷമിക്കും, തൽക്കാലത്തേക്കല്ല. കർത്താവ് ഒരു പാപത്തെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നു, അതാണ് അനുഗ്രഹം. പക്ഷെ നമുക്ക് പലപ്പോഴും എന്താ പാപക്ഷമയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നറിയാമോ? ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വാസാവൂല. നമ്മൾ ഇന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞത് നാളെയും ചെന്ന് അനുതാപത്തോടെ ഏറ്റുപറയും. ഒരു വർഷം കഴിഞ്ഞാലും നമ്മൾ അത് തന്നെ വീണ്ടും ഓർത്തിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതെന്ത് ചെയ്താലും പോകൂല. ദൈവസന്നിധിയിൽ ചേക്കുമ്പോൾ ഒരിക്കൽ ദൈവവചനം കേട്ടതാണ്, നമ്മൾ അതിന്റെ മുമ്പിൽ നിന്ന് അനുദപിച്ചതാണ്, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതാണ്, കർത്താവ് ക്ഷമിച്ചതാണ്. വീണ്ടും അടുത്ത യോഗത്തിന് പോയിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് തന്നെ വീണ്ടും കരയും. ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രം വിധിക്കപ്പെട്ടവർ. എന്തേ കാരണം എന്നറിയാമോ? നമ്മളത് വിശ്വാസത്താൽ അംഗീകരിക്കുന്നില്ല. എന്റെ പാപത്തെ സഞ്ചിയിലാക്കി മുദ്രയിട്ട് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് ഞാൻ വിശ്വാസത്താൽ അംഗീകരിക്കണം. അത് തീർന്നു. ഒരു പുതിയ ചാപ്റ്റർ കർത്താവിനോടുകൂടി തുടങ്ങണം. അതിന് നമ്മൾ നമ്മുടെ പാപത്തെ ഒരിക്കലും വലിച്ചെറിഞ്ഞ് കളയില്ല. ഇനി കളഞ്ഞാൽ തന്നെ നമ്മളത് വിശ്വസിക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോവുകയാണ്. അബ്രഹാം ശിക്ഷായോഗ്യനും ജാതിയനുമായ പാപിയായിരിക്കുമ്പോഴാണല്ലോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. നമ്മളെയും കർത്താവിന്റെ രക്ഷ സ്വാധീനിച്ചതും നമ്മുടെ അടുക്കൽ വന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ ആ രക്ഷയ്ക്ക് പാത്രീഭൂതനായി തീർന്നത്. നമ്മളും പാപി ആയിരുന്നപ്പോഴാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ തെറ്റുകാരായിരുന്നപ്പോഴാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്. അവന്റെ വിശ്വാസ അടയാളമായും അവന്റെ അനുയായികൾ അനുധാവനം ചെയ്യേണ്ടതിനുള്ള വസ്തുതയായും ഇരിക്കേണ്ടതത്രേ പരിച്ഛേദന. എന്നാൽ നമ്മളിൽ നിന്ന് പരിച്ഛേദനയെയും സകല പ്രവൃത്തികളെയും എടുത്തു മാറ്റി ക്രൂശിലേക്ക് നോക്കി വിശ്വസിച്ചാൽ നീ നീതീകരിക്കപ്പെടും, രക്ഷിക്കപ്പെടും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. 17 ഞാൻ എൻ്റെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ഏങ്ങി ഏങ്ങി കരഞ്ഞ അന്ന് ഒരു പാപി ഏത് പശ്ചാത്തലത്തിലിരുന്നാണോ നിലവിളിക്കുന്നത്, അന്നിലെ വിളിക്കുമ്പോൾ പാപമോചനം തരുന്ന ഒരു കർത്താവുണ്ട്. പാപക്ഷമയ്ക്ക് വേണ്ടി എങ്ങും പോണ്ട. പാപക്ഷമയ്ക്ക് വേണ്ടി ആരെയും നമ്പണ്ട. പാപപരിഹാരത്തിന് വേണ്ടി നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ നിന്റെ മുറിയിൽ നീ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി ഏത് പാപത്തെ ഓർത്ത് കരഞ്ഞാലും
പാപമോചനം തരുന്നവൻ സമീപസ്ഥനായ ദൈവമാണ്. നീതീകരിക്കപ്പെട്ടവന് ശുദ്ധീകരണമേ വേണ്ടു. നീതീകരണത്തിനായി പ്രവൃത്തികൾ ആവശ്യമില്ല. ദൈവമക്കളെ, അബ്രഹാം ശിക്ഷാർഹനായിരിക്കുമ്പോൾ, പാപിയായിരിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടതുപോലെ നമ്മളും ശിക്ഷാർഹരായിരിക്കുമ്പോൾ തേടി വന്ന ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് തലകളെ കുനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. നീ ഞങ്ങളോട് കരുണ തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ വിശ്വാസത്താൽ നീതീകരിച്ച് നിന്റെ പക്ഷത്ത് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അബ്രഹാം ലോകത്തിന് മുഴുവൻ പിതാവായി തീർന്നതിനാൽ ഞങ്ങളുടെയും പിതാവാകയാൽ സ്തോത്രം. ഇന്ന് പരിച്ഛേദന വേണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ, പ്രവൃത്തി വേണ്ടെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ നിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചല്ലോ കർത്താവേ. അനുദിപിക്കുന്ന ഏത് പാപിക്കും മോചനം കൊടുക്കും. ഏത് പാപിയെയും അവൻ രക്ഷിക്കും. ഈ സാധുവായ എന്നോട് നീ കരുണ തോന്നണമേ. വിശ്വാസത്താലുള്ള നീതീകരണത്തിന് എന്നെയും നീ പങ്കാളിയാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ നീതി പ്രവൃത്തികളാലല്ല, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ഡിവൈസിൽ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.